സർക്കാർ അനുമതി നൽകിയ ഇടത്തേക്ക് സമരം മാറ്റണമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം കർഷക സംഘടനകൾ തള്ളി. ബുറാഡിയിലെ നിരങ്കാരി മൈതാനത്തേക്ക് പോകില്ല. ഡൽഹിയുടെ നാലുപാടും വളയുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഡൽഹി ഹരിയാന അതിർത്തിയിൽ സിംഗുവിൽ ചേർന്ന കർഷക നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. സമരക്കാർ ബുറാഡിയിലേക്ക് മാറിയാൽ അടുത്ത ദിവസം തന്നെ ചർച്ചയാകാമെന്നായിരുന്നു അമിത്ഷാ മുന്നോട്ട് വെച്ച ഉപാധി. സിംഗു അതിർത്തിയിൽ വന്ന് സുരക്ഷാ സന്നാഹം തുടരുകയാണ്. അതിനിടയിൽ കർഷക പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യം ഉണ്ടെന്ന് താൻ പറയില്ലെന്ന് അമിത്ഷാ പറഞ്ഞു. സമരം ചെയ്യാൻ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അധികാരമുണ്ട്. കാർഷിക പരിഷ്കാരങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് എതിർക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാമെന്നും അമിത്ഷാ പറഞ്ഞു. ना कहना चाहता हूँ. डेमोक्रेसी में सबको अधिकार है, मगर मैं इतना स्पष्ट कहना चाहता हूँ कि तीनों बिल जो है किसान रिफॉर्म्स है, वो किसानों के भले के लिए है. और बहुत समय के बाद किसान एक जकड़ी हुई व्यवस्था से बाहर आने वाला है. സിംഗുവിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എം പി പ്രദീപ് കുമാർ, ബുറാഡിയിലെ സമരവേദിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജൻ, ഇവർ രണ്ടുപേരും തത്സമയം തന്നെ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം സിംഗുവിൽ നിന്ന് എം പി പ്രദീപ് കുമാറിലേക്ക്. പ്രദീപ, ഇനി സമര സംഘടനയുടെ നേതാക്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന നീക്കം എന്താണ്? അടുത്തതായി ഡൽഹി വളയുക, അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതി അവരുടെ മുന്നിലുണ്ടോ? കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനത്തെ അവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ സിംഗുവിൽ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുക? അരുൺകുമാർ, വളരെ ശാന്തവും സ്വസ്ഥവും സമാധാനവുമായി ഞങ്ങൾ ഇവിടെ തന്നെ സമരം തുടരും എന്നാണ് കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം പൂർണ്ണമായും തന്നെ കർഷക സംഘടനകൾ തള്ളിയിരിക്കുന്നു. നേരത്തെ, അതായത് ഏകദേശം 1-2 മണി വരെ ഈ ദേശീയപാതയ്ക്ക് അപ്പുറമായിരുന്നു പ്രക്ഷോഭകാരികൾ നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇത് ദേശീയപാതയ്ക്ക് തൊട്ടടുത്തുള്ള റോഡിൽ നിന്നും ഈ ദേശീയപാതയിലേക്ക് വന്ന് കയറി ഇവർ ഇവിടെ ഇരിക്കുകയാണ്. ഇത് ബാരിക്കേഡിന് മുന്നിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ ബാരിക്കേഡിന് പിന്നിലാണ് പ്രക്ഷോഭകർ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിലേക്ക് പ്രക്ഷോഭകർ എത്തിയിരിക്കുന്നു. അതും കൂറ്റൻ ട്രാക്ടറുകളുമായിട്ടാണ് ഇവർ പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ നിന്നും ഹരിയാനയിലെ ഗ്രാമങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. 10,000-ക്കണക്കിന് കർഷകരാണ് ഒട്ടും ആവേശം ചോരാതെ തന്നെ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. പ്രദീപ് കുമാറാണ് സിംഗുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ഈ സമരത്തിന് രണ്ട് വേദികളിൽ ഇപ്പോൾ വീണ്ടും പ്രദീപ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സിംഗുവിലെ സമരവേദിയിൽ സമാധാനപരമായി കർഷകർ സംഘടിച്ചെത്തി സമരത്തിൽ വിവിധ നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾക്കുകയാണ്. ആരൊക്കെയാണ് ഇപ്പോൾ പ്രദീപ് ഇപ്പോൾ ഈ സമരവേദിയിലുള്ളത്? വലിയ രീതിയിലുള്ളൊരു മാധ്യമ ശ്രദ്ധ ഇതിനകം തന്നെ ഈ സമരവേദിയിലെ ഈ സമരക്കാർക്കൊക്കെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രദീപ്, തുടരൂ. അരുൺകുമാർ, ഇപ്പോൾ ഈ വേദിയിലുള്ളത് കർഷക സംഘടനകളുടെ നേതാക്കളാണ് ഉള്ളത്. കിസാൻ മോർച്ചയുടെ നേതാക്കളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവരാണ് ഇപ്പോൾ ഇവിടെ അണികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷക, കാരണം ഇതിൽ മുതിർന്ന ആൾക്കാർ വരെയുണ്ട്. കാരണം അവർ അവരുടെ ഈ കർഷകരോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇവരോട് ചോദിക്കാം. നമുക്ക് ഈ റോഡിൽ തന്നെ ഞങ്ങൾ കുത്തിയിരിക്കുന്നു. കാരണം ഇവർ ഞങ്ങൾ ഭക്ഷണ സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. 6 മാസത്തേക്കുള്ള ഭക്ഷണ സാമഗ്രികളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു വേഗതയുമില്ല. ഞങ്ങൾ എന്തായാലും കേന്ദ്ര സർക്കാർ ഇവിടെ വരട്ടെ, ഇവിടെ വന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ എന്തായാലും ചർച്ചയ്ക്ക് തയ്യാറാണ്. ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് തീരുമാനം സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ഉപാധികൾ വെച്ചുള്ള ചർച്ചകൾ എന്താണെന്നില്ല. ഓക്കെ പ്രദീപ്, ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. പ്രദീപിലേക്ക് ഇപ്പോൾ ബുറാഡിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജൻ കൂടി ചേരുന്നുണ്ട്. നിതിൻ അംബുജൻ, ബുറാഡിയിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? എത്രത്തോളം ആളുകൾ ഇപ്പോൾ ബുറാഡിയിൽ എത്തിച്ചേർന്നു? ഈ എന്തായാലും സിംഗുവിൽ നിൽക്കുന്നവരോ മധ്യപ്രദേശിന്റെ അതിർത്തിയിൽ നിൽക്കുന്നവരോ ഇനിയിപ്പോൾ ബുറാഡിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വലിയൊരാൾക്കൂട്ടം ബുറാഡിയിലുണ്ടോ?
അരുൺകുമാർ, തിക്രി അതിർത്തി വഴിയാണ് ബുറാഡിയിലേക്ക് കർഷകർ എത്തി തുടങ്ങിയത്. സിംഗു അതിർത്തിയിലെ കർഷകർ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇതുവരെ. എന്തായാലും തിക്രി അതിർത്തി വഴി നിരവധി കർഷകരാണ് ഈ ഞാൻ നിൽക്കുന്ന ബുറാഡിയിലെ സമര കേന്ദ്രത്തിൽ എത്തിയത്. ഇപ്പോൾ വീണ്ടും സമരം കൂടുതൽ ശക്തിയാർജിച്ച് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ തന്നെ സമരം തുടരാനാണ് തീരുമാനം. അതേസമയം കർഷക സംഘടന നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഡൽഹി വളയൽ എന്ന തരത്തിലേക്ക് പോകുമെന്നൊരു സൂചനകൾ തന്നെയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിൽ പോലും മറ്റ് സംഘർഷ സാധ്യത ഒന്നും തന്നെ ഇവിടെ നിലനിൽക്കുന്നില്ല. എല്ലാ സമാധാനപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കർഷകരൊക്കെ തന്നെ ഇവിടെ ഭക്ഷണം കഴിച്ചു, ഒപ്പം തന്നെ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇന്നും ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം മറ്റേതെങ്കിലും പ്രഖ്യാപനം ഉണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ തങ്ങളുടെ സമരം നീക്കും. അത് രാംലീല മൈതാനമോ അതല്ല ജന്തർ മന്ദിറോ എവിടെയാണെങ്കിൽ പോലും അതിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരിക്കുന്നു. അതായത് ഈ ബുറാഡിയിലെ ഈ കർഷക സംഘടന കർഷകരും ഇപ്പോൾ സിംഗുവിലുള്ള കർഷകരും തമ്മിൽ അവരെ രണ്ടുപേരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരേ സമര സംഘടനകൾ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്? അവരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗീയതയൊന്നുമില്ലല്ലോ. അതായത് ബുറാഡിയിൽ ഒരു വിഭാഗം, സിംഗുവിൽ ഒരു വിഭാഗം, രണ്ടു പേരും ഒരേ സമര ലക്ഷ്യവുമായി എത്തിയവരാണ്. ഒരേ സമര നേതൃത്വത്തിന്റെ കീഴിൽ തന്നെയല്ലേ ഇപ്പോഴും തുടരുന്നത്? അങ്ങനെ തന്നെയാണ് ഇപ്പോഴും സമരം മുന്നോട്ട് പോകുന്നത്. അതേസമയം ആദ്യം തിക്രി അതിർത്തി തുറന്നു കൊടുത്തതുകൊണ്ട് തന്നെയാണ് ഈ കർഷകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് സിംഗുവിൽ നിന്ന് നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവരുടെ ഒരു ഏകോപനത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതിൽ ഈ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിൽ പോലും മറ്റൊരു വിഭാഗീയതയൊന്നും തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും സിംഗുവിൽ നിന്നുള്ള ഒരു അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി വളയിൽ അടക്കമുള്ള സമരത്തിലേക്ക് മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നും അല്ലെങ്കിൽ ഈ ഒരു മണിക്കൂറുകളൊക്കെ തന്നെ ഇവിടെ തന്നെ കഴിച്ചുകൂടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കാര്യം അവർ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. എന്തായാലും ദൃശ്യങ്ങൾ രണ്ട് ഇടങ്ങളിലെയും ദൃശ്യങ്ങളും റിപ്പോർട്ടുകളും ഞങ്ങളുടെ രണ്ട് പ്രതിനിധികളും നൽകുകയായിരുന്നു. എം പി പ്രദീപ് കുമാർ സമരഭൂമിയായ സിംഗുവിൽ നിന്നും, നിതിൻ അംബുജൻ മറ്റൊരു സമരഭൂമിയായ ബുറാഡിയിൽ നിന്നുമുള്ള തത്സമയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക്.